നമസ്കാരം. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 21-ആക്കാനുള്ള ബില്ലിനാണ് ഇന്നലെ ദില്ലിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. ഈ ബില്ല് നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഇത് ഉയർത്തുന്നതിനെതിരെ വിവിധ മതസംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. നിലവിൽ പുരുഷന്റെ വിവാഹപ്രായം 21 ആണ്. വിവാഹപ്രായം ആൺപെൺ ഭേദമന്യേ തുല്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 2020-ലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം പുനഃപരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കേന്ദ്ര സർക്കാർ ബില്ല് പാസാക്കാൻ ശ്രമിക്കുന്നത്. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച പശ്ചാത്തലത്തിൽ പുതിയ ബില്ലിൽ കേന്ദ്ര സർക്കാർ നിലവിലെ ശൈശവ വിവാഹ നിരോധന നിയമത്തിലും സ്പെഷ്യൽ മാരേജ് ആക്ടിലും ഹിന്ദു മാരേജ് ആക്ട് പോലുള്ള വ്യക്തി നിയമങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് സൂചന. കേന്ദ്ര സർക്കാർ മാതൃ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച പ്രത്യേക സമിതി നീതി ആയോഗിന് നൽകിയ റിപ്പോർട്ട് പരിശോധിച്ചാണ് പുതിയ ബില്ല് രൂപീകരിക്കുന്നത്. December 2020 ജയാ ജെയ്റ്റ്ലി അധ്യക്ഷനായ പ്രത്യേക സമിതി മാതൃപ്രായം സംബന്ധിച്ചും മാതൃമരണനിരക്ക് സംബന്ധിച്ചും അമ്മമാരിൽ പോഷകാഹാരം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മടക്കം നൽകിയ റിപ്പോർട്ടാണ് ബില്ലിനെ അടിസ്ഥാനമാക്കുക. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയതെന്ന് സമിതി അധ്യക്ഷ ജയാ ജെയ്റ്റ്ലി വിശദീകരിക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണം ഉദ്ദേശിച്ചുള്ളതല്ല നിയന്ത്രണങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് സ്കൂളുകളിലും കോളേജുകളിലും കൃത്യമായ രീതിയിൽ ബോധവൽക്കരണം നടത്തണമെന്നും ലൈംഗിക വിദ്യാഭ്യാസം സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. പോളിടെക്നിക്കുകളിലും മറ്റ് നൈപുണ്യ ശേഷി വികസന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വനിതകൾക്കുള്ള പ്രവേശനം കൂട്ടണമെന്നും ജോലി കണ്ടെത്തിയ ശേഷം വിവാഹം കഴിക്കുക എന്ന ഉദ്ദേശം നടപ്പിലാക്കാനായി വിവാഹപ്രായം കൂട്ടണമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം. പെൺകുട്ടികൾ സാമ്പത്തികമായി സ്വതന്ത്രരായാൽ വളരെ നേരത്തെ തന്നെ അവരെ വിവാഹം കഴിപ്പിച്ചയക്കണോ എന്ന കാര്യത്തിൽ മാതാപിതാക്കൾ രണ്ടുവട്ടം ചിന്തിക്കും. ജയാ ജെയ്റ്റ്ലി പറയുന്നു, 1978-ലാണ് സ്ത്രീകളുടെ വിവാഹപ്രായം 15-ൽ നിന്ന് 18-ആക്കി ഉയർത്തിയത്. അന്ന് നിലനിന്നിരുന്ന ശാരദ ആക്ട് ഭേദഗതി ചെയ്തായിരുന്നു ഇത്. 18 വയസ്സിന് മുമ്പ് വിവാഹിതരാകുന്ന സ്ത്രീകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയായിരുന്നു. മാത്രമല്ല സ്വന്തം ശരീരത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശവും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആഗ്രഹിക്കാത്ത ഗർഭധാരണം, ലൈംഗിക രോഗങ്ങൾ, മാതൃമരണ നിരക്ക് എന്നിവയെല്ലാം 18 വയസ്സിന് മുമ്പുള്ള വിവാഹത്തിൽ ഏറെയാണ്. വിവാഹപ്രായം 18 ആണെങ്കിലും അതിനു മുമ്പ് വിവാഹിതരാവുകയും ആദ്യത്തെ കുട്ടിക്ക് 18-ാം വയസ്സിൽ ജന്മം നൽകുകയും ചെയ്യുന്ന സ്ത്രീകൾ ഏറെയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. NCBI 2005-2006 പുറത്തിറക്കിയ പഠനമനുസരിച്ച് 20 മുതൽ 24 വയസ്സുവരെയുള്ള ഇന്ത്യയിലെ സ്ത്രീകളിൽ 44.5% ആളുകളും 18-ാം വയസ്സിൽ വിവാഹിതരായവരാണ്. 22% സ്ത്രീകളുടെ ആദ്യ പ്രസവം 18-19 വയസ്സിൽ തന്നെ നടക്കുന്നു. 2017-ൽ മാത്രം 15-19 ഇടയിൽ പ്രായമുള്ള 35,000 സ്ത്രീകൾ പ്രസവവും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും മൂലം മരിച്ചതായാണ് കണക്കുകൾ പറയുന്നത്. ശിശുമരണ നിരക്ക്, പ്രസവ സമയത്തെ മാതൃമരണ നിരക്ക്, ഫെർട്ടിലിറ്റി റേറ്റ്, ജനന സമയത്തെ സ്ത്രീ പുരുഷ അനുപാതം, ചൈൽഡ് സെക്സ് റേഷ്യോ എന്നിവ പരിഗണിച്ചാണ് മുൻ സമതാ പാർട്ടി പ്രസിഡന്റ് ജയാ ജെയ്റ്റ്ലി, നീതി ആയോഗ് ആരോഗ്യ വിഭാഗം മെമ്പർ ഡോക്ടർ വിനോദ് പോൾ എന്നിവരടങ്ങുന്ന 10-അംഗ ദൗത്യസംഘം സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ സ്ത്രീയുടെയും പുരുഷന്റെയും വിവാഹപ്രായം ഒന്നാകും. അങ്ങനെയെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ പ്രായം കുറവാകണം എന്നുള്ള സങ്കല്പം ഉടച്ചു വാർക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾ മുന്നോട്ട് വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.